പക്ഷെ തോന്നുന്നുണ്ടല്ലോ ചില തോന്നുന്നത് അത് ആരോ എടുത്തുള്ളൂ അല്ലേ. അത് കറക്റ്റ് നല്ലതാണ് എന്റെ അർത്ഥം. ഇന്ന് മറ്റേ നല്ലതല്ല അതായത് കുറച്ച് ഇനി വയ്ക്കണം അടുത്ത് ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇടങ്ങറുന്നതാണ്. ഇന്ന് കൊറേ ദിവസത്തെ ക്യാപ്പിളല്ല, എല്ലാ രാവിലെ ഉച്ചക്ക് രാത്രി ക്യാപ്പിള്. ഉച്ചക്ക് രാത്രി രാവിലെ വൈകുന്നേരം എല്ലാം ആപ്പിൾ. ഡോക്ടേഴ്സ് അങ്ങനെയല്ല പറയുന്നത്, ആപ്പിൾ കഴിക്കാന് ഭയങ്കര സ്റ്റൈലി. അങ്ങനെ ഇന്നത്തെ ആപ്പിൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇതാ ഇത്രത്തോളം ആപ്പിൾ കിട്ടി. ഇനി കുറച്ച് ആപ്പിൾ കൂടി ഉണ്ട്, നോക്കൂ അങ്ങോട്ട് കാണിക്കും. ഇതൊക്കെ പറിക്കുക, ഇതൊന്നും പറിക്കുക. ഇത് പച്ചയാ, ഇത് പറിച്ചൂടെ. ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്, ഞാനും സുഖമായിട്ടിരിക്കുന്നത്. അപ്പം ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ആപ്പിളൊക്കെ പറിച്ച്, ഒരുപാട് ആപ്പിള്. അതായത് നാട്ടിൽ നമ്മൾ മാങ്ങ സീസൺ പോലെയാണ്, ഇവിടെ ആപ്പിളിൻ്റെ സീസൺ കേട്ടോ. ഈ ഒരു ഒക്ടോബർ സമയം, അതായത് ഓഗസ്റ്റ് തൊട്ടിട്ട്, അപ്പോൾ ഒക്ടോബറിലാണ് ഏറ്റവും നന്നായിട്ട് പഴുത്ത് വരിക. അപ്പം എന്താ പറഞ്ഞത്, അപ്പോൾ ഒരുപാട് ആപ്പിളുണ്ട്, കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഇതൊക്കെ എന്താ കിളികളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒന്നും മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ട് ഇത് നല്ല അടിപൊളി, എന്താ പറയുക, അടിപൊളി ആപ്പിളാണ്. അപ്പം ഓർഗാനിക് ആപ്പിൾ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഒരു കുറച്ച് ആപ്പിൾ എന്ത് ഉപ്പിലിടാന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം കിട്ട, അതുകൊണ്ട് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ആപ്പിൾ ജ്യൂസ് അടിക്കാൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുറേ ആപ്പിൾ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് ആപ്പിൾ പൈ ഉണ്ടാക്കാം. ആപ്പിൾ പൈ എന്ന് പറഞ്ഞാൽ ആപ്പിൾ പൈൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കി വെക്കാം കുറച്ചധികം. അപ്പം നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് പേസ്ട്രി ഉണ്ടാക്കാം, ആപ്പിൾ പൈ ഉണ്ടാക്കാം, അങ്ങനെ ആപ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്ന് ഒരുപാട് ആപ്പിൾ മുറിക്കാനുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ജ്യൂസെല്ലാം ഫുള്ളും ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ജ്യൂസൊക്കെ ഒന്ന് ഗ്ലാസ്സിലൊക്കെ ആക്കി വെച്ച്, അധികം ജ്യൂസൊന്നും ഇല്ല, കുറച്ച് ആപ്പിളിന്. അപ്പോൾ അല്ലാതെ അങ്ങനെ ആപ്പിളായിട്ട് ആരും ഇവിടുന്ന് വലിയ കഴിക്കുന്നൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനും കുറച്ച് ജ്യൂസ് കുടിച്ച് കൊള്ളാം. കുറച്ച് പുളിയുണ്ട് കേട്ടോ. ആ എന്നാലും മധുരവും ഉണ്ട്, രണ്ടും കൂടി മിക്സായിട്ടുള്ള ഇതാണ്. പിന്നെ യു കെയിൽ കിട്ടുന്ന അധികം എന്താ പറയുക ആപ്പിൾ ജ്യൂസൊക്കെ കുറച്ച് പുളിയൊക്കെ ഉണ്ടാവാറുണ്ട് ഏകദേശം. ഇത് പിന്നെ ഫ്രഷ് ആണല്ലോ, ഒന്നും ചേർത്തിട്ടില്ല, വെള്ളവും ചേർത്തിട്ടില്ല, എല്ലാം അതിൻ്റെ തന്നെ കേട്ടോ, പ്യുർ ആപ്പിൾ ജ്യൂസ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ആപ്പിളും മുറിക്കാനുണ്ട്, കാരണം ഈ ആപ്പിള് അധികം വെക്കാനും പറ്റില്ല, ചീത്തയിപ്പോ. അപ്പോൾ അതുകൊണ്ടില്ല പണിയാണ്. അപ്പോൾ ഇതാ ഞാനിത് ഇങ്ങനെ ഒന്ന് പീൽ ചെയ്യാണ്. പീൽ ചെയ്തിട്ട് വേണം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആപ്പിൾ പൈ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആപ്പിൾ പൈ ഉണ്ടാക്കുന്നത് കുറച്ച് ഇതാണ്, പേസ്ട്രി വെച്ചിട്ടല്ല, ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി മുറിച്ച് കേട്ടോ ഈ ഒരു പീലറിന്, കാരണം എന്താ പറയുക എൻ്റെ കൈ മുറിഞ്ഞ്, നല്ല അടിപൊളിയായിട്ട് മുറിഞ്ഞു. അപ്പോൾ 8 ആപ്പിളാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, കുറച്ച് അധികം ആപ്പിളാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനിതാ ചോപ്പ് ചെയ്യാണ്, ചെറുതായിട്ട് മുറിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ചോപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കുനു 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 കുനായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തുകയാണ്, ഞാനല്ല ചോപ്പർ. അപ്പോൾ ഈ കുറച്ചൊരു പുളിയും കുറച്ച് മധുരവും ഉള്ള ആപ്പിളിന് കുറച്ച് നമ്മൾ പഞ്ചസാര ഇട്ടണം. നല്ലൊരു പഞ്ചസാര ഇട്ടാലാണ് ഈ ഒരു ടേസ്റ്റ്. ഇവിടെ ആപ്പിൾ പൈൻ്റെ ഫാൻ എന്ന് പറയുന്നത് ആമിയാണ്, മീൻസ് മോനാണ് ഏറ്റവും രണ്ടാമത്തെ മോന്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്, മോക്കും ഇഷ്ടമാണ്, മറ്റേ ചെറിയ മോനക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആപ്പിൾ പൈ ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കുമെന്നറിയാം, അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഇതിൽ തന്നെ ഞാൻ അങ്ങോട്ട്
പണിയെടുക്കാമെന്ന് വിചാരിച്ച് കുറേ ആപ്പിളൊക്കെ മുറിച്ച്, അങ്ങനെ നമ്മളെന്താണ് ചെയ്തത്, പീല് ചെയ്ത് വെച്ച ആപ്പിള് നല്ല ചൂടായ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് ബട്ടർ, ഒരു വലിയൊരു ഹാഫ് കഷ്ണം ബട്ടർ തന്നെ ഇട്ടിട്ടുണ്ടാവും. അത് എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, അതൊന്ന് നോക്കേണ്ടി വരും. പിന്നെ ഒരു കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ടിടുന്നത്, ഇത്രയും ആപ്പിൾ ഉണ്ടല്ലോ അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ സിനമൺ പൗഡർ, ഇതാണ് ഇതിൻ്റെ മണം. പിന്നെ വാനില എസൻസ് ഒരു ടീസ്പൂൺ. ഇതങ്ങോട്ട് ഇട്ടതിന് ശേഷം ഭയങ്കര മണം കേട്ടോ, വീടും കിച്ചണൊക്കെ ഭയങ്കര മണമാണ്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും മാറ്റി വെക്കണം കേട്ടോ, ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി 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 നല്ല എന്താ പറയുക, നല്ല പേസ്റ്റ് നല്ല ഇതാവണം, എന്താണ് വെണ്ണ പോലെ ഉരുകണം എന്നൊക്കെ പറയില്ല, അതേപോലെ നല്ലോണം ആപ്പിൾ ഇങ്ങനെ ഉരുകി വരണം. എന്നിട്ടാണ് നമ്മൾ ആ കോൺഫ്ലവർ ഇടുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങനെ ഇളക്കി ഏകദേശം പാകമായി, നല്ല മണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആപ്പിൾ പൈനെങ്കാട്ടും ഇഷ്ടം എനിക്ക് നമ്മളെ തേങ്ങ ഉണ്ട അതൊക്കെ കേട്ടോ ഇഷ്ടം. നമ്മളെ തേങ്ങ ഫില്ലിംഗ് ഇല്ലേ, അതാണ് അതിലിങ്ങനെ ചുക്കിടുക, ഏലക്കായി ചുക്ക്, അങ്ങനത്തെ സ്പൈസസാണ് എനിക്കിഷ്ടം. സിനമ എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതിലിട്ടപ്പോൾ രസമുണ്ട് കേട്ടോ, നല്ല മണവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, എന്താണ് ഒരു ബ്രെഡ് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ല ബ്രെഡാണ്, അപ്പം ഇത് ബ്രൗൺ ബ്രെഡ് കേട്ടോ. എന്നിട്ട് ഇത് മുട്ടൻ്റെ മഞ്ഞക്കരുവില്ലേ, മീൻസ് അതിങ്ങനെ അടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കണം. നമ്മൾ എന്നിട്ട് ഇത് എയർ ഫ്രൈ ചെയ്യാൻ പോവാണ്. എന്നിട്ട് രണ്ട് മൂന്ന് ഹോളിലിട്ട് മുട്ടൻ്റെ മഞ്ഞക്കരി ഒന്നും കൂടി ബ്രഷ് ചെയ്ത് കൊടുത്ത് നമുക്ക് എയർ ഫ്രൈയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പേസ്ട്രി ഷീറ്റ് വാങ്ങിച്ചിട്ടും ഈ ഫില്ലിംഗ് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇനി അത് നിങ്ങളിങ്ങനെ ഓരോന്നോരോന്നായി കണ്ട, അതുകൊണ്ട് ഞാൻ സ്പീഡാക്കുകയാണ്, സ്പീഡിൽ പോട്ടെ. അപ്പോൾ ബാക്കിയുള്ള ഫില്ലിംഗ് ഇതേപോലെ വെച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഒരു എന്താണ് എയർ ഫ്രയറിലേക്കെല്ലാം മാറ്റി, ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ആപ്പിളോട് വലിയ കളിയാണ്. ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ആപ്പിൾ, രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഫുൾ ആപ്പിളായിരിക്കുന്നു. അങ്ങനെ എന്തായാലും ആപ്പിൾ ഫില്ലിംഗ് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി അടിപൊളിയാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കഴിക്കണം എന്ന് തോന്നിയാൽ. അങ്ങനെ നമ്മൾ ദാ എയർ ഫ്രയറിൽ വെച്ചു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദാ റെഡിയായി. ഇനി ഇതിൻ്റെ ആ കൃക്രിന്നിലെ ഒച്ച ഞാൻ കേൾപ്പിച്ചു കേട്ടോ. അടിപൊളി ബ്രെഡ് ആപ്പിൾ ടേൺ ഓവർ, അല്ലെങ്കിൽ ആപ്പിൾ പൈ, പല പേരിലും നമുക്ക് പറയാൻ പറ്റൂട്ടോ. ഈ ആപ്പിൾ പൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വലിയ പോട്ടിലിങ്ങനെ ആ പേസ്ട്രി ഷീറ്റ് ഇങ്ങനെ ഇതാക്കാം. നമുക്ക് ഈ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അങ്ങോട്ട് പേരിടാം. നമ്മൾ സമൂസൻ്റെ പണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പലതും ഉണ്ടാക്കാറില്ലേ, അതേപോലെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളി ബ്രെഡ് ആപ്പിൾ ടേൺ ഓവർ എന്നൊക്കെ പറയാൻ നമുക്ക് അത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നല്ല ചൂടോടുകൂടി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഞാനിതിൽ പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കൊല്ലത്തെ ആപ്പിൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് സമാധാനമായി. അപ്പം വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. നമുക്ക് പേസ്ട്രി വേണമെങ്കിൽ വാങ്ങാം, വാങ്ങിയിട്ട് ഫില്ലിംഗ് വെച്ചാൽ നല്ല രസമുണ്ടാവും.